ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറാണ്. തേങ്ങാച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് കുത്തരി എടുത്തിട്ടുണ്ട്. പുഴുക്കലരിയാണ്, കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. അത് അരമണിക്കൂർ മുമ്പേ നമുക്കൊന്ന് കുതിർത്തി വയ്ക്കാം. അരമണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ കഴുകി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. കറുകപ്പട്ട, കറിയാമ്പു, ഏലക്ക, കുരുമുളക്, ജീരകം എല്ലാം കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു പിടി കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് കൂടെ ഇത് ഫ്രൈ ആക്കിയെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു സവാള ചേർത്ത് അത് കൂടെ വഴറ്റിയെടുക്കാം. ഈ സവാള ഒരുവിധം ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് കുതിർത്തിയ അരി ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ ഫ്രൈ ആകേണ്ട ആവശ്യമില്ല, പകുതി ഫ്രൈ ആയാൽ മതിയാകും. അതിനുശേഷം കുതിർത്തിയ അരി ഇതിലേക്കിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ആവശ്യമായി വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു തേങ്ങ മിക്സിയിലിട്ട് അരച്ച് ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതേ കപ്പിൽ രണ്ട് കപ്പ് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഇടക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് കൂടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് കൂടെ മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം തീ കൂട്ടി വെച്ച് തന്നെ ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് കൂടെ തുറന്ന് ഇത് നല്ലതുപോലെ ഒന്ന് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒരുവിധം വലിഞ്ഞിട്ടുണ്ട്. ഒന്ന് കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കൂടെ ഇത് മൂടി വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് നേരം തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് കൂടെ തുറന്ന് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിന്റെ വെള്ളം എല്ലാം വലിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞ് വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി തീ ഓഫ് ചെയ്ത് മൂടി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ കൊണ്ടുള്ള ചോറ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കേ, താങ്ക് യു.